സദ്ഗുരു, യൂട്യൂബിൽ ഞാൻ അങ്ങയുടെ മിക്കവാറും എല്ലാ വീഡിയോകളും കാണാറുണ്ട്. ഈ വീഡിയോകളിൽ അങ്ങ് സംസാരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും എനിക്ക് പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു. പരിചയം ശരി. അതുകൊണ്ട് ഞാൻ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു. ഒരിക്കൽ ശങ്കരൻപിള്ള ശങ്കരൻപിള്ള ചെന്നൈയിലെ ഇഷ ലൈഫിലുള്ള മഹാമുദ്ര റെസ്റ്റോറൻറ്റിൽ വന്നു. ചെന്നൈയിലാണ്. അവിടുത്തെ ആഹാരങ്ങളുടെ ലിസ്റ്റ് അഞ്ചാറ് പേജുള്ളതായിരുന്നു. അദ്ദേഹം അതെല്ലാം ശ്രദ്ധാപൂർവം വായിച്ചു. എന്നിട്ട് സ്വയം ചോദിച്ചു, ഞാനീ മെനു മുഴുവൻ വായിച്ചു, ഞാൻ ശരിക്കും ആഹാരം കഴിക്കണോ? മെനു വായിക്കുന്നതും ആഹാരം കഴിക്കുന്നതും അതിൻ്റെ രുചി ആസ്വദിക്കുന്നതും അത് ദഹിപ്പിക്കുന്നതും അതിൽ നിന്നുണ്ടാകുന്ന പോഷകാംശങ്ങൾ ശരീരത്തിന് ലഭ്യമാകുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. യൂട്യൂബ് വീഡിയോകൾ ഒരുതരം ഇക്കിളിയാണ്. നിങ്ങളെ അല്പം ഇക്കിളിപ്പെടുത്താൻ കാരണം, ഇന്നത്തെ ലോകം ജീവിതത്തോട് തീക്ഷ്ണമായ സംവേദനക്ഷമത പുലർത്തുന്ന ഒരു ലോകമല്ല. അതുണ്ടായാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ ആഴമുള്ള എന്തെങ്കിലും അന്വേഷിക്കൂ. ഇന്ന് ഞാൻ ഫുഡ് ആപ്സ് നോക്കുമ്പോൾ 2020 വർഷം തുടങ്ങുകയാണ്. അതിൽ ഒരു മാസം പാചകം ചെയ്യേണ്ടാത്ത മാസമാണ്. വെറുതെ ഓർഡർ ചെയ്യുക, ഒരു മാസത്തേക്ക് ഡിസ്കൗണ്ട് നൽകാം. നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ ഞങ്ങൾ സപ്ലൈ ചെയ്യാം. ഒരു മാസത്തേക്ക് നിങ്ങൾ പാചകം ചെയ്യേണ്ടതില്ല. ഇങ്ങനെയാണ് നമ്മുടെ പോക്ക്. ലോകത്തെമ്പാടുമുള്ള ജീവിതശൈലി ഈ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് തിരഞ്ഞെടുക്കേണ്ട ആഹാരങ്ങളുടെ ലിസ്റ്റ് വളരെ നീണ്ടതാകണം. ചില പ്രത്യേകതര ആളുകളുണ്ട്. എന്ത് തര ആളുകളാണവർ? ചിലർ കാപ്പി ഇഷ്ടപ്പെടുന്നു, ചിലർ ചായ ഇഷ്ടപ്പെടുന്നു, ഇനിയും ചിലർ ചുക്ക് കാപ്പി ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ ചിലർ അത് ഇഷ്ടപ്പെടുന്നു, ചിലർ ഇത് ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ആളുകൾ പലവിധ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ കാപ്പിയെക്കുറിച്ച് എഴുതുന്നു, ചായയെക്കുറിച്ചും തലവേദനയെക്കുറിച്ചും യോഗയെക്കുറിച്ചും ആത്മീയ പ്രക്രിയകളെക്കുറിച്ചും എഴുതുന്നു, മരണത്തെക്കുറിച്ച് എഴുതുന്നു, ജീവിതത്തെക്കുറിച്ച് എഴുതുന്നു. കാരണം, ഇന്ന് ആളുകളുടെ ശ്രദ്ധ ലഭിക്കണമെങ്കിൽ ഒരു നീണ്ട മെനു ആവശ്യമാണ്. അതുകൊണ്ട് മെനു വായിച്ചതിലൂടെ പോഷണം ലഭിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇത് ഖേദകരമാണ്. ഇന്നർ എഞ്ചിനീയറിംഗ് ചിട്ടപ്പെടുത്തിയ ഒരു പ്രക്രിയയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ യൂട്യൂബ് വീഡിയോകൾ സഹായിക്കും. പക്ഷേ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ തീവ്രമായ പരിശീലനം ആവശ്യമാണ്. നിങ്ങൾക്ക് ആഴമേറിയൊരു പദ്ധതി ആവശ്യമാണ്. അതുവഴി ഇത് നിങ്ങളുടെ ചിന്താ പ്രക്രിയയുടെ മാത്രമല്ല, നിങ്ങളുടെ ജീവിത പ്രക്രിയയുടെയും ഭാഗമായിത്തീരും.